അങ്കമാലി പറകുളത്ത് കോടതിക്ക് സമീപമുള്ള വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ജാതിക്കാവുണക്കുന്ന ഡ്രയറിൽ നിന്നാണ് തീപിടിച്ചെന്നാണ് ഇപ്പോൾ ഉള്ള ഒരു സംശയം. ഒരാൾ പൊള്ളലോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്കമാലി കോടതിക്ക് സമീപമുള്ള ഈ വീട്ടിൽ തീപിടുത്തം ഇന്ന് വളരെ പുലർച്ചെയാണ് ഉണ്ടായത്. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ. നല്ലൊരു ദിവസം ചോദിച്ചാലല്ല, കാരണം ഇന്നിപ്പോൾ അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ രാവിലെ നമുക്ക് എറണാകുളത്ത് നിന്നും നൽകാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കുടുംബത്തിലെ 4 പേരാണ് മരണപ്പെട്ടത്, ഒരാൾ പൊള്ളലുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ബിനേഷ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അനു, 2 മക്കൾ, മക്കളുടെ പേര് ജസ്മിൻ, ജോത്സ്ന എന്നിവരാണ്. ഈ 2 പേരും, ഈ 4 പേരും മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. രാവിലെയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ജാതിക്ക ഉണക്കുന്ന ഡ്രയർ അത് പൊട്ടിത്തെറിച്ച് തീപിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ബാക്കിയുള്ളതെല്ലാം ഇനി അന്വേഷണത്തിലൂടെ വെളിവാകേണ്ടതാണ്. ഇതിൽ ബിനീഷിന്റെ മാതാവാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന പ്രാഥമിക വിവരം. പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്. ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിരുന്നു. ശ്രീകാന്ത്, ഒരു നിമിഷം. ഇപ്പോൾ അങ്കമാലി എന്നുള്ള നിയമസഭാംഗം റോജിയും ജോൺ നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് റോജിയും ജോൺ എം എൽ എ. ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അങ്ങ് അറിയാമെങ്കിൽ അങ്ങ് പറയൂ. രാവിലെ 5 മണിക്ക് നടക്കാൻ പോയ ആളുകളാണ്, ഇറങ്ങിയ ആളുകളാണ് ഈ വീട്ടിൽ തീപിടുത്തം കണ്ടത്. കാരണം ഇത് വീടിന്റെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോ ആ താഴത്തെ നിലയിൽ അമ്മ കടന്നുറങ്ങുന്നു. മുകളിലത്തെ നിലയിൽ ഈ മരണപ്പെട്ട ബിനീഷും ബിനീഷിന്റെ ഭാര്യയും 2 കുട്ടികളും മുകളിലത്തെ നിലയിലാണ് സാധാരണ കടന്നുറങ്ങാറ്. അവര് കടന്നുറങ്ങുന്ന റൂമിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോ നാട്ടുകാരാണ് പെട്ടെന്ന് ഫയർഫോഴ്സിനെ ഒക്കെ വിളിച്ച് വരുത്തുകയും ഒക്കെ ചെയ്ത് തീയണച്ചപ്പോഴേക്കും 4 പേരും മരണപ്പെട്ടിരുന്നു. ബോഡി ശരീരങ്ങളൊക്കെ തികഞ്ഞ നിലയിലാണ് ഉള്ളത്. മറ്റ് വിശദാംശങ്ങൾ അറിയില്ല. കാരണം ഇവിടെ ഏതായാലും ജാതിക്കയുടെ ബിസിനസ് ഉള്ള ആളാണ്. പക്ഷെ ജാതിക്കയുടെ ഡ്രൈവറും അത് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ വീടിന്റെ ബാക്ക് സൈഡിലാണ്. അവിടെ തീപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഈ മുറിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, എം എൽ എക്ക് സ്ഥലത്തെത്താൻ കഴിഞ്ഞോ? ആ, ഞാൻ സ്ഥലത്തുണ്ട്, സംഭവ സ്ഥലത്തുണ്ട്. അടിയന്തരമായി നടക്കുന്ന നടപടികൾ അവിടെ പോലീസ് എത്തി, ഫയർഫോഴ്സ് എത്തി അണച്ചിട്ടുണ്ട്. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോ അതിന്റെ പരിശോധനകൾ നടക്കുന്നു. ഇനിയിപ്പോ അതിന്റെ ഇൻക്വസ്റ്റ് കാര്യങ്ങളൊക്കെ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കണം. ഫോറൻസിക് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോ ഫോറൻസിക് ടീം എത്തിച്ചേർന്നാൽ ഫോറൻസിക് പരിശോധനകളൊക്കെ നടത്തിയതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ടൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഗുരുതരമാണോ അതോ? പറഞ്ഞല്ലോ, മുകളിൽ മുറിയിൽ കിടന്നിരുന്ന 4 പേരാണ് മരണപ്പെട്ടത്. ഈ മുറിക്കാണ് തീപിടിച്ചിരിക്കുന്നത്, വീടിന്റെ മുറിയിലെ മുറിക്കാണ് തീപിടിച്ചിരിക്കുന്നത്. അപ്പൊ അമ്മ താഴത്തെ നിലയിൽ കിടക്കുകയായിരുന്നു. അമ്മ ആണ് ഇത് അറിഞ്ഞ. അമ്മ നാട്ടുകാരി ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിയപ്പോ അമ്മ താഴെ മുറ്റത്ത് നിന്ന് ആളുകളെ നിലവിളിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും അങ്ങ് തിരക്കിലായിരിക്കും അവിടെ നിന്ന് എനിക്കറിയാം. കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക. ഓക്കെ, നമ്മുടെ കൂടെ ഈ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ ചേർന്നതിന് താങ്ക് യു. റോജിയും ജോൺ എം എൽ എ അങ്കമാലിയിലെ നിയമസഭാംഗമാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം സ്പോട്ടിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ. എ ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, താങ്കൾക്ക് തുടരാം. ദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. അതായത് 4 പേർ, ഒരു കുടുംബത്തിലെ 4 പേരാണ് മരണപ്പെട്ടത്. നിലവിലിപ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം സ്ഥലത്തേക്ക് അല്പസമയത്തിനകം എത്തി അവരുടെ നടപടിക്രമങ്ങൾ അവരും മുന്നോട്ട് കൊണ്ടുപോകും. മാത്രമല്ല ഫയർഫോഴ്സ് എത്തി, നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീയണച്ച് ഇവരെ, ഈ മുകൾ നിലയിൽ റൂമിൽ ഉറങ്ങിക്കിടന്നിരുന്ന 4 പേരാണ് ഈ മരിച്ചത്. തീപിടുത്തത്തെ തുടർന്ന് മരിക്കുകയുണ്ടായിരുന്നു. അവിടെ ഈ തീ അണച്ച് അകത്തേക്ക് കയറിയെങ്കിലും മരണപ്പെട്ടു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ദാരുണമായ സംഭവത്തെ വിശേഷിപ്പിക്കാനാകും. 4 പേർ, ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. എസ് കെ എൻ ശ്രീകാന്ത്.